സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പത്രോസ് ലീഹ സഭയിലെ ശ്രേഷ്ഠന്മാരോട് സംസാരിക്കുകയായിരുന്നു. ഒരു ശ്രേഷ്ഠൻ എന്ന നിലയിൽ തന്നെ എങ്ങനെയാണ് തങ്ങൾ ദൈവജനത്തെ ദൈവത്തിന്റെ അജഗണമായി പാലിക്കേണ്ടത് എന്ന്, എങ്ങനെ നല്ല ഇടയന്മാരായിരിക്കണമെന്ന്, ക്രിസ്തു തന്നെയായ ഇടയന്റെ അതേ ഭാവത്തിൽ സ്വയം ജീവൻ ബലിയർപ്പിച്ച ഇടയനെ പോലെ. ഇന്നിതാ സഭാശ്രേഷ്ഠനായിരുന്ന മെത്രാനായിരുന്ന വിശുദ്ധ പോളികാർപ്പിന്റെ രക്തസാക്ഷിത്വ തിരുനാളാണ് സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പ്. അദ്ദേഹം യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. വാർദ്ധക്യത്തിലാണ് അദ്ദേഹം വിഗ്രഹാരാധനയ്ക്കും വിശ്വാസത്യാഗത്തിനുമായി നിർബന്ധിതനായത്, കഠിനമായ പീഡകൾക്ക് വിധേയനായത്. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: എനിക്കിപ്പോൾ 86 വയസ്സായി. ഇതുവരെ ഒരു നിമിഷം പോലും എന്റെ യേശുക്രിസ്തു എന്നെ കൈവിട്ടിട്ടില്ല. അപ്രകാരമുള്ള സ്നേഹകാരുണ്യവാനായ എന്റെ രാജാവിനെ ഞാൻ എന്തിനു തള്ളിക്കളയണമെന്നാണ്. അദ്ദേഹം ഒരു മെത്രാനായിരുന്നു. എപ്പിസ്കോപ്പോസ്, പുരോഹിതഗണം, പ്രസ്ബുതോറോസ്, ഡീക്കന്മാർ, ദിയാക്കോണോസ് എന്നിവരെക്കാളും മുകളിലുള്ള ശ്രേണിയിലുള്ളവൻ. പക്ഷേ ഈ ശ്രേണിയിലുള്ള ഔന്നത്യമല്ല അദ്ദേഹത്തെ പുകൾപെറ്റതാക്കിയത്. നോട്ട് എ ഹൈറാർക്കിക്കൽ ഗ്രോത്ത്. ക്രിസ്തുവിനോടും ക്രിസ്തുഗാത്രത്തോടും അവനൊട്ടിച്ചേർന്ന വിധമാണത്, അവിടെ വളർന്ന വിധം. ഓർഗാനിക് ഗ്രോത്ത്. കട്ടിലിൽ കിടന്ന് സുഖമരണം പ്രാപിക്കേണ്ട കാലത്ത് തന്റെ ജനത്തെ മുന്നിൽ നിന്ന് നയിച്ച് കിരാതമായ മർദ്ദനങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹം പ്രാപ്തരാക്കി. അദ്ദേഹം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പരിപക്വതയുടെ പ്രതിഫലനം തന്നെയാണ് പ്രസ്ബുതേഴ്സ് എന്ന് ഇന്നലെ ശ്ലീഹ സൂചിപ്പിച്ചതുപോലെ. ക്രിസ്തുവിൽ ക്രിസ്തുവിനോടൊപ്പം മൂപ്പെത്തിയവൻ, അതാണ് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം, ഏജ്ഡ് വിത്ത് ക്രൈസ്റ്റ്. കഴിഞ്ഞയാഴ്ച നമ്മൾ 2 കൊരിന്ത്യർ 5:20 ശ്രദ്ധിച്ചിരുന്നു ക്രിസ്തുവിൽ മൂപ്പെത്തുന്ന ഈ അവസ്ഥ, പ്രസ്ബുതേഴ്സ്, നമ്മെ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാക്കുന്നുവെന്ന്. അതായത് നമ്മളിലൂടെ ക്രിസ്തു സ്നേഹം അവരിലേക്ക് ചൊരിയപ്പെടുന്നുവെന്ന്. ദൈവവും ഞാനും നീയും ചേരുന്ന ഒരു സ്നേഹത്തിന്റെ ത്രികോണം ഇത് രൂപപ്പെടുകയാണ്, എ ട്രിഗണോമെട്രി ഓഫ് ലവ്. ഇങ്ങനെ ഇന്നത്തെ വായനകളെല്ലാം തന്നെ നമുക്ക് ഈ ദൈവ മനുഷ്യ ഐക്യഭാവങ്ങൾ തന്നെയാണ് കൂടുതൽ വ്യക്തമാക്കി തരുന്നത്. എസക്കിയൽ 18 നാഥൻ പറയുകയാണ്, പാപി മരിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ തിരിച്ചു വന്ന് തന്നിലേക്ക് തിരികെ വന്ന് ജീവൻ പ്രാപിക്കണമെന്ന് മാത്രമാണ് ഞാൻ ഇച്ഛിക്കുന്നത് എന്ന്. ഇന്ന് സങ്കീർത്തനം 130 ഈ ദൈവിക ക്ഷമയെ വളരെ സുന്ദരമായി അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നിരവധിയായ പാപങ്ങൾ പലപ്പോഴും കണക്ക് വയ്ക്കാതെ ദൈവം വിട്ടുകളയുകയാണ്. ഒരു പാപത്തിൻ്റെയെങ്കിലും കണക്ക് ദൈവം ക്ഷമിക്കാതെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടില്ല എന്ന് സങ്കീർത്തകൻ ഉറപ്പായിട്ടും അറിയാം. ഒരു നിമിഷം പോലും ദൈവം നമ്മെ വെറുത്തുപേക്ഷിക്കാതെ കാത്തിരിക്കുകയാണ്. എത്ര നാൾ വേണമെങ്കിലും നമ്മൾ തിരിച്ചു വരുമെന്ന് കൊതിച്ചുകൊണ്ട് തന്നെ ജീവിത പടുകുഴികളിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനായി കാത്തു നിൽക്കുന്നു. ഇന്ന് വിശുദ്ധ പോളികാർപ്പ് തന്റെ ജീവിതാഴങ്ങളിൽ കുറിച്ചിട്ടതുപോലെ തന്നെ, എത്ര കാലം കഴിഞ്ഞാലും ഞാൻ എത്ര വഴിതെറ്റിയാലും എന്നെ വീണ്ടെടുക്കുവോളം കൈവിടാത്ത ദൈവം. എസക്കിയൽ 18 ചേർത്ത് വായിക്കേണ്ടതാണ് എസക്കിയൽ 33. നാം സഹജന്റെ ഇടയനും കാവലാളുമാണ് എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണിവ. അതായത് ദൈവം പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, അവൻ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എസക്കിയൽ 18. എങ്കിൽ ഈ ദൈവിക കാത്തിരിപ്പ്, ദൈവിക വീണ്ടെടുപ്പ് നമ്മൾ അനുഭവിക്കുന്നത് സഹജന്റെ കയ്യിലൂടെയാണ്. അതായത് സഹജനെ വീണ്ടെടുക്കേണ്ട, തകർച്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തേണ്ട, പാപവഴികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എസക്കിയൽ 33 പറഞ്ഞു തരും. എന്നിലേക്ക് നീളുന്ന ദൈവക്കൈയാണ് നീ തിരിച്ചും. ഇന്നലെ വായിച്ചൊരു കുറിപ്പ് പോലെയാണത്. ക്രിസ്തീയതയിൽ അപരനെ വിധിക്കുന്ന ഒരു നയത്തിന് ഇടമില്ല. എല്ലാവരും ഒരുപോലെ തകർച്ചകളുള്ളവരാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ പരമപ്രധാനം. ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരന് ഭക്ഷണം എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ക്രിസ്തീയ ധർമ്മം. ഇങ്ങനെ സഹോദരനെ നമ്മുടെ ധാർമ്മിക വ്യവസ്ഥയുടെ, ദൈവഹിതത്തിൻ്റെ അവിഭാജ്യഘടകമായി സമുന്നതമായി പ്രതിഷ്ഠിക്കുകയാണ് നാഥൻ മത്തായി 5:20 പുതിയ നിയമം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ, ഉപരിനീതി എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ. ഹയർ റൈച്ചസ്നസ്, അത് ഫാരിസായിക ആചാരക്രമങ്ങളല്ല, നിയമത്തെ തലനാരിഴകീറി പരിശോധിക്കലുമല്ല. നിയമത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്നത് കൊണ്ടല്ല ആരും നീതിമാന്മാരാകുന്നത്. ദൈവാരാധനയുടെ വിശദാംശങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന ഫാരിസായിക മനോഭാവത്തോട് നാഥൻ ഇവിടെ വെല്ലുവിളി ഉയർത്തുകയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി ജീവിതത്തിൽ പരിശോധിച്ച് പകർത്താൻ. പ്രകടമായ ഭാവങ്ങളില്ലാത്തപ്പോൾ തന്നെ കഠിനമായ അപരവിരോധം നമുക്കുള്ളിൽ സൂക്ഷിക്കാനാകുമെന്ന് നാഥൻ പലവിധം ഓർമ്മിപ്പിക്കുകയാണിന്ന്. അത് നമ്മുടെ ആരാധനകളെ വ്യർത്ഥമാക്കുന്നു, ആത്മീയതയെ വിഫലമാക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥതയുടെ മതിയും കൊതിയും അരങ്ങുവാഴുന്ന ഈ ലോകത്ത് ദൈവമുണർത്തുന്ന ത്രികോണമിതി, നാഥനും നീയും ഞാനും.